ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് മോം സൈഡ് പാക്ക് ടിപ്സ് മലയാളം. നമ്മുടെ രാജ്യവും സംസ്ഥാനവും ഇന്ന് കോവിഡ് രണ്ടാം ഘട്ടത്തിന്റെ വളരെ ഭീഷണിയിലും അപകടകരമായ ഒരു അവസ്ഥയിലാണ്. തികച്ചും നിയന്ത്രണ അതീതമായ ഒരു സാഹചര്യത്തിലാണ് അനുദിനം കടന്നുകൊണ്ട് പോകുന്നത്. ഓരോ ദിവസവും കണക്കുകൾ സൂചിപ്പിക്കുന്നത് വളരെ ആശങ്കാജനകവും ഭയാജനകവുമായ ഒരു രീതിയിലേക്കാണ് ദിനം പ്രതി നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഹോം ഐസൊലേഷനിൽ കഴിയുന്ന വ്യക്തിയും അവരുടെ കുടുംബാംഗങ്ങളും എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നത്. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് കാണുക. നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യാനും മറക്കരുത്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കോവിഡിന്റെ ഒന്നാം ഘട്ടത്തിൽ തന്നെ മറ്റ് രോഗങ്ങളൊന്നും തന്നെ ഇല്ലെങ്കിലും മറ്റ് അപകടങ്ങളൊന്നും ഇല്ലെങ്കിലും റിസ്ക് കുറഞ്ഞ വ്യക്തികൾക്ക് ഗുരുതരമായ അവസ്ഥയിൽ രോഗം ബാധിച്ചിട്ടില്ലെങ്കിൽ ഹോം ഐസൊലേഷനാണ് ഫലപ്രദമെന്ന് കേരളത്തിലെ പല കേസുകളിലും തെളിഞ്ഞിട്ടുള്ള കാര്യമാണ്. രോഗിയുടെ മാനസിക നില സന്തോഷകരമായിരിക്കുവാനും അമിതമായ മാനസിക സമ്മർദ്ദവും ടെൻഷനും ഒന്നും ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗൃഹ അന്തരീക്ഷമാണ് എപ്പോഴും നല്ലത്. എന്നാൽ വളരെ അപകടകരമായ രീതിയിലും മറ്റ് ആരോഗ്യ പ്രശ്നങ്ങളുള്ള വ്യക്തിക്ക് നമുക്ക് ഹോം ഐസൊലേഷൻ നൽകാൻ പറ്റത്തില്ല. നില വളരെ ഗുരുതരമാകാത്ത സ്ഥിതിവിശേഷങ്ങൾ നിയന്ത്രണാതീതമാവുന്ന കേസുകളിലും മറ്റ് വെല്ലുവിളി ഇല്ലാത്ത പേഷ്യൻസിന് ഹോം ഐസൊലേഷൻ നിർദ്ദേശിക്കാറുണ്ട്. അപ്പൊ ഇങ്ങനെ ഹോം ഐസൊലേഷൻ ഇരിക്കുമ്പോൾ ആ വ്യക്തിയും കുടുംബാംഗങ്ങളും ശ്രദ്ധിക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം, ഹോം ഐസൊലേഷൻ എങ്ങനെയായിരിക്കണം? ഹോം ഐസൊലേഷൻ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്ന റൂം ഐസൊലേഷൻ തന്നെയാണ്. ഈ വ്യക്തി മുറിവിട്ട് പുറത്തു പോകാൻ പാടില്ല. മറ്റു കുടുംബാംഗങ്ങളുമായിട്ട് ഒരു കാരണവശാലും ഇടപഴകാൻ പാടില്ല. കുടുംബത്തിന് പുറത്തുള്ള, അതായത് ഈ വ്യക്തി താമസിക്കുന്ന വീടിന് പുറത്തുള്ള മറ്റ് വ്യക്തികൾ ആരും തന്നെ സന്ദർശകരായി എത്താനും പാടില്ല. ഇനി പ്രൈമറി കോണ്ടാക്ട്സ് ഉള്ള വ്യക്തികൾ, അതായത് ഭക്ഷണം കൊടുക്കാനോ മെഡിസിൻ കൊടുക്കാനോ മറ്റ് കോണ്ടാക്ട്സ് ഉള്ള വ്യക്തികൾ തീർച്ചയായും N95 മാസ്ക് ധരിക്കണം. ഐസൊലേഷനിൽ കഴിയുന്ന വ്യക്തിക്ക് ജനിതക വൈറസ് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ 2 മാസ്ക് നിർബന്ധമായിട്ടും ധരിക്കണം. അപ്പോ ഈ വ്യക്തി ഒരു കാരണവശാലും കുടുംബാംഗങ്ങളോട്ട് ഇടപെടാനും മറ്റു റൂമുകളിൽ സഞ്ചരിക്കാനും പാടില്ല. രണ്ടാമത്തെ കാര്യം, വീട്ടിലെ സാധനങ്ങളിൽ തൊടാൻ പാടില്ല. അതായത് TV, മേശ, മൊബൈൽ ഫോൺ, അതുപോലെയുള്ള ഡ്രസ്സ്, മറ്റു കാര്യങ്ങളൊന്നും റൂം ഐസൊലേഷൻ കഴിയുന്ന രോഗിയും മറ്റു കുടുംബാംഗങ്ങളും തമ്മിൽ കൈമാറ്റം ചെയ്യാൻ പാടില്ല. ഈ വ്യക്തി കഴിക്കുന്ന ഭക്ഷണങ്ങളുടെ പാത്രങ്ങളും വസ്ത്രങ്ങളും സ്വയമായി കഴുകാൻ തന്നെ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഇനി അഥവാ മുറിക്ക് പുറത്തുപോയി ഏതെങ്കിലും വസ്തുക്കൾ തൊട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അണുവ്യക്തമാക്കണം. അതെങ്ങനെയാണെന്ന്, 1 ലിറ്റർ വെള്ളത്തിൽ 3 ടീസ്പൂൺ ബ്ലീച്ചിങ് പൗഡർ ചേർത്ത ലായനിയിൽ ഈ വ്യക്തി തൊട്ട വസ്തുക്കളും പ്രതലങ്ങളും എല്ലാം തന്നെ അണുവിമുക്തമാക്കണം. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാല്, റൂം ഐസൊലേഷന് കഴിയുന്ന കോവിഡ് രോഗി ഉപയോഗിക്കേണ്ടത് ബാത്റൂം അറ്റാച്ച്ഡ് ആയ റൂം ആയിരിക്കണം, പിന്നെ വെന്റിലേഷൻ ഉള്ള റൂം ആയിരിക്കണം. അങ്ങനെ റൂം ഐസൊലേഷൻ അല്ലെങ്കിൽ ഹോം ഐസൊലേഷൻ സൗകര്യം ഇല്ലെങ്കിൽ ഡൊമിസിലിയറി കെയർ സെന്ററിലേക്ക് മാറാവുന്നതാണ്. ഇനി മൂന്നാമത്തെ കാര്യം എന്താന്ന് വെച്ചാല്, സ്വയം എപ്പോഴും നിരീക്ഷിക്കണം. അതായത് എന്തെങ്കിലും അസ്വാഭാവികമായ മാറ്റങ്ങൾ ഉണ്ടാവുന്നുണ്ടോ, എന്തെങ്കിലും ശരീരത്തിൽ മാറ്റം ഉണ്ടാവുന്നോന്ന് ഈ വ്യക്തി എപ്പോഴും ശ്രദ്ധിക്കണം. അത് മാത്രമല്ല, ഒരു പൾസ് ഓക്സിമീറ്റർ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിച്ച് ചെക്ക് ചെയ്യണം. അതായത് ഓക്സിജന്റെ അളവ് 95 കുറയുന്നെങ്കിലോ, പിന്നെ ഹൃദയമിടിപ്പ് പൾസ് നോക്കുമ്പോൾ 90 മേലോട്ട് ആകുന്നെങ്കിലോ ഉടനെ തന്നെ അടിയന്തരമായി വൈദ്യ സഹായം തേടേണ്ടത് ആവശ്യമാണ്. ഒരു 6 മിനിറ്റ് ഒന്ന് നടന്നു നോക്കണം. 6 മിനിറ്റ് നടന്നു നോക്കിയതിന് ശേഷം, 6 മിനിറ്റ് നടക്കുന്നതിന് മുന്നേ ഒരു തവണ പൾസ് ഓക്സിമീറ്റർ വെച്ച് ഓക്സിജൻ അളവ് നോക്കണം. അതിനുശേഷം 6 മിനിറ്റ് നടന്നിട്ട് വന്നിട്ട് വീണ്ടും ഓക്സിജന്റെ അളവ് നോക്കണം. അപ്പോ 6 മിനിറ്റ് നടന്നതിന് ശേഷം നോക്കുമ്പോൾ
ഫസ്റ്റ് നോക്കി ഓക്സിജന്റെ അളവിനേക്കാൾ 3% കുറയുന്നുവെങ്കിലും തീർച്ചയായിട്ടും അടിയന്തരമായിട്ട് ഡോക്ടറെ കാണേണ്ട ആവശ്യമാണ്. ഇനി നാലാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ, ഭക്ഷണത്തിലും വെള്ളത്തിലും ശ്രദ്ധിക്കേണ്ട കാര്യം, ധാരാളം വെള്ളം കുടിക്കണം. ഒരിക്കലും ഫ്രിഡ്ജിൽ വെച്ചതോ തണുത്തതോ ആയ വെള്ളം പിന്നെ പുറത്തുനിന്നുള്ള ഭക്ഷണങ്ങളൊന്നും കഴിക്കരുത്. നല്ല രീതിയിൽ, സുരക്ഷിതമായ രീതിയിൽ വീട്ടിലുണ്ടാക്കുന്നതായ ഭക്ഷണങ്ങൾ, പോഷക സമൃദ്ധമായ ആഹാരം എപ്പോഴും ഇൻക്ലൂഡ് ചെയ്യണം. വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും വൈറ്റമിൻ സിങ്ക് റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങളും ഉൾപ്പെടുത്തണം. വൈറ്റമിൻ സിങ്ക് ഫുഡ് ഏതൊക്കെയാണെന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, അത് നിങ്ങൾക്ക് നോക്കിയാൽ അറിയാൻ കഴിയും. അത് പോരാഞ്ഞിട്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെന്ന് വെച്ചാല്, ഈ വ്യക്തിയെ പരിചരിക്കുന്ന ഏതെങ്കിലും വ്യക്തികൾക്ക് പെട്ടെന്ന് തൊണ്ടവേദന എന്തെങ്കിലും തോന്നുന്നെങ്കിൽ അസിത്രോസൈനിൻ ടാബ്ലറ്റ് കൈവച്ചും വെച്ചിരിക്കണം. അത് ഒരു ദിവസം ഒരു നേരം കഴിക്കണം. ഇനി മൂക്കലിപ്പോ തുമ്മലോ തോന്നുന്നെങ്കിൽ ലെവോസിട്രസൈൻ ടാബ്ലറ്റ്സ് യൂസ് ചെയ്യാം. പനി ഉണ്ടെങ്കിൽ ഡോളോ 650 യൂസ് ചെയ്യാം. പരിചരിക്കുന്ന വ്യക്തിയും ഈ വ്യക്തിയും സ്ഥിരമായി എല്ലാ ദിവസവും വൈറ്റമിൻ സി ടാബ്ലറ്റ്സ് കഴിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ചൂടുവെള്ളം മാത്രമേ കഴിക്കൂ. പല പ്രാവശ്യം ചൂടുവെള്ളം കഴിക്കുകയും മഞ്ഞളും ഉപ്പും ഇട്ട വെള്ളം കൊണ്ട് ആവി പിടിക്കാൻ ശ്രദ്ധിക്കണം. പിന്നെ ഇഞ്ചി, വെളുത്തുള്ളി, ശുദ്ധമായ മഞ്ഞള്, കരിഞ്ചീരകം ഒക്കെ ചേർത്ത വെള്ളം അല്പം ഒന്ന് ചൂട് തണുത്ത് തുടങ്ങുമ്പോൾ നാരങ്ങയും തേനും ചേർത്ത് പല പ്രാവശ്യം കുടിക്കാവുന്നതാണ്. ആവി പിടിക്കാനും പല പ്രാവശ്യം വെള്ളം കുടിക്കാനും മറക്കണ്ട. ഇത്തരത്തിൽ ഉണ്ടാക്കുന്ന കഷായം മാതിരിയുള്ള വെള്ളവും വൈറ്റമിൻ സി ടാബ്ലറ്റ്സും മറ്റു കുടുംബാംഗങ്ങളെ, രോഗമില്ലാതെ ഈ രോഗിയുടെ വീട്ടിൽ കഴിയുന്ന മറ്റു കുടുംബാംഗങ്ങളും തീർച്ചയായിട്ടും ശ്രദ്ധിക്കേണ്ടത് ആവശ്യമാണ്. ഇനി അഞ്ചാമത്തെ കാര്യം, മെഡിക്കൽ സഹായം തേടുക. എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ എത്രയും വേഗം മെഡിക്കൽ സഹായങ്ങൾ തേടണം. എന്തുകൊണ്ടെന്ന് വെച്ചാല്, കോവിഡ് രോഗിയില് ഓക്സിജന്റെ അളവ് കുറഞ്ഞിട്ടാണ് അപകടത്തിലേക്കും മരണത്തിലേക്കും ഒക്കെ പലപ്പോഴും അത് വഴി തിരിച്ചുവിടുന്നത്. അതുകൊണ്ട് എന്തെങ്കിലും അസ്വാഭാവികമായ പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ഡോക്ടറെ വിവരം അറിയിക്കുക, ആരോഗ്യ പ്രവർത്തകരെ വിവരം അറിയിക്കുകയും ചെയ്യുക. ഡോക്ടർ വിവരം അറിയിക്കുക എന്ന് വെച്ചാല് ചെറിയ ലക്ഷണങ്ങളോടുകൂടി വലിയ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാതെ കടുത്ത രോഗമല്ലാത്ത വ്യക്തിക്ക് ഈ സഞ്ജീവനി ടെലി ആപ്പിലൂടെ തന്നെ മെഡിക്കൽ സഹായങ്ങള് സൗജന്യമായി ദിവസവും രാവിലെ 8 മുതൽ വൈകുന്നേരം 8 മണി വരെ നേടാനും ഈ റെസിപ്റ്റ് വഴി മെഡിസിൻ വാങ്ങാനും കഴിയുന്നതാണ്. ഇതിലധികമായി അസ്വാഭാവികമായ, ഉദാഹരണത്തിന് ശക്തമായ നെഞ്ചുവേദന, ശ്വാസം എടുക്കാൻ തീരെ ബുദ്ധിമുട്ട്, നല്ല ശ്വാസം മുട്ടുകൊണ്ടാവുക, അമിതമായ ക്ഷീണം, അമിതമായ ഉറക്കം, പനി, കഫത്തിൽ രക്തത്തിന്റെ അംശം കാണുക, പിന്നെ ബോധക്ഷയം സംഭവിക്കുക, ഇത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ ഉടനെ തന്നെ ആരോഗ്യ പ്രവർത്തകരെ ബന്ധപ്പെടുക, അല്ലെങ്കിൽ ദിശയിലേക്ക് വിളിക്കുക 1056 അല്ലെങ്കിൽ 0471-255-2056 0471-255-2056 ഇതിൽ ഏതെങ്കിലും നമ്പറിലേക്ക് വിളിച്ച് ബന്ധപ്പെടുക. ഒട്ടും തന്നെ പരിഭ്രമപ്പെടേണ്ട കാര്യമില്ല, ഒട്ടും തന്നെ പേടിക്കേണ്ട കാര്യമില്ല. ആംബുലൻസ് എത്തും വരേക്കും കമിഴ്ന്ന് തന്നെ കിടക്കാൻ ശ്രദ്ധിക്കണം. ഇങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ ഈ നമ്പറിലേക്ക് ബന്ധപ്പെടുകയും ആംബുലൻസ് അവരയക്കും, അത് എത്തുന്നത് വരെ കമിഴ്ന്ന് കിടക്കുകയും ചെയ്യണം. അപ്പോ ഹോം ഐസൊലേഷൻ ഇരിക്കുന്ന വ്യക്തി കൃത്യമായ രീതിയിലും വളരെ ശ്രദ്ധാപൂർവവും ആണ് കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതെങ്കിൽ മറ്റുള്ളവർക്ക് രോഗവ്യാപനം ഉണ്ടാകാതെ തടയാനും അതോടൊപ്പം തന്നെ വളരെ വേഗത്തിൽ സുഖം പ്രാപിക്കാനും കഴിയുന്നതാണ്. കഴിഞ്ഞ 1-ാം ഘട്ടത്തിൽ പലപ്പോഴും തെളിയിക്കപ്പെട്ടിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു ചെറിയ അശ്രദ്ധ മതി രോഗം വ്യാപിക്കപ്പെടാനും നമ്മുടെ ജീവന് ഭീഷണി ഉണ്ടാകാനും. ഒരു രോഗം, ഉദാഹരണത്തിന് രോഗം വധിച്ച വ്യക്തിയുടെ വീട്ടിൽ ഒത്തിരി റിസ്ക് ഗ്രൂപ്പ് ഉള്ളതോ മറ്റാരോഗ്യ പ്രശ്നമുള്ള വ്യക്തികൾ ഉണ്ടെങ്കിൽ ഈ ഐസൊലേഷൻ കിടക്കുന്ന വ്യക്തി ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നും ശ്രദ്ധിക്കാതെ ഒരല്പ അശ്രദ്ധ കാണിച്ചാൽ ഒരുപക്ഷെ ആ മറ്റേ വ്യക്തിയുടെ ജീവന് വളരെ വലിയ ഭീഷണിയായി മാറാൻ സാധ്യതയുണ്ട്. അത് മാത്രമല്ല സമൂഹ വ്യാപനത്തിനും വഴിതെളിക്കാം. പിന്നെ ഈ ഹോം ഐസൊലേഷൻ കഴിയുന്ന വ്യക്തിയുടെ കുടുംബാംഗങ്ങൾ ഒരു കാരണവശാലും പുറത്തു പോകുവാനോ മറ്റുള്ളവരുടെ ഇടപഴകുവാനോ ഒന്നും
പാടുള്ളതുമല്ല. അപ്പോ ഇത് നിസ്സാരമായ കാര്യമല്ല. മുന്നേ സമയത്ത് റിസ്ക് ഗ്രൂപ്പ് എന്നൊരു കാറ്റഗറി വെച്ചിട്ട് അത്ര ഏജ് ഓവറായിട്ടുള്ളവരും അതുപോലെ മറ്റു രോഗങ്ങളും ഉള്ളവർക്കായിരുന്നു മരണം സംഭവിക്കുവാനും നിയന്ത്രിക്കാൻ കഴിയാത്ത അത്ര അപകടാവസ്ഥയിലേക്ക് പോക്കോണിക്കും. പക്ഷെ ഇന്ന് അങ്ങനെയല്ല. വളരെ ചെറുപ്പക്കാർക്ക് വരെ ജീവൻ നഷ്ടപ്പെട്ട ഒത്തിരി കേസുകൾ, മറ്റാരോഗ്യ പ്രശ്നമൊന്നുമില്ലാതെ തന്നെ നഷ്ടപ്പെട്ട കേസുണ്ട്. അതൊരു ഓവർ കോൺഫിഡൻസ് ആണ്. ചെറുപ്പക്കാർക്ക് വന്ന രക്ഷപ്പെടും, പ്രശ്നമൊന്നുമില്ല, ഓവർകം ചെയ്യാൻ പറ്റുമെന്ന് അത്രത്തോളം ജാഗ്രതയും ശ്രദ്ധയും കാണിക്കാനത് കൊണ്ട് സംഭവിച്ചു പോയതാണ്. പക്ഷെ ഇനി ഒരിക്കലും അത് വരാൻ പാടില്ല. അതുകൊണ്ട് ഈ രണ്ടാം ഘട്ടം കോവിഡിനെ നമ്മൾ ശ്രദ്ധാപൂർവം തന്നെ ചെറുക്കുകയും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മറ്റാരോഗ്യ പ്രശ്നങ്ങൾ ഇല്ലാത്തതും കടുത്ത രോഗലക്ഷണങ്ങൾ ഇല്ലാത്ത വ്യക്തിക്ക് ഡോക്ടർ, മെഡിക്കൽ ഓഫീസർ ഹോം ഐസൊലേഷൻ നിർദ്ദേശിക്കുന്നെങ്കിൽ ഈ കാര്യങ്ങൾ തീർച്ചയായിട്ടും ഒരല്പം പോലും മാറ്റമില്ലാതെ പാലിക്കപ്പെടേണ്ടത് നമുക്കും നമ്മുടെ സമൂഹത്തിനും കുടുംബത്തിനും ഒക്കെ വളരെ 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 അത്യാവശ്യമായിരിക്കുന്നു ഈ ഘട്ടത്തിൽ. ദയവായി ഈ കാര്യങ്ങൾ തീർച്ചയായും നിങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണം. അറിവിലേക്കായി ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.